നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പുതുതലമുറ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുമ്പോൾ പ്രമേഹം, രക്തസമ്മർദ്ദം കൂടുതൽ, ഇതുപോലെ ഒരുപാട് അസുഖങ്ങളുണ്ട്. മറ്റൊന്ന് പുറം വേദന, ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിലുണ്ടാകുന്ന, അതായത് തോളലിൽ വേദന, ഇടുപ്പ് വേദന, കൈകാലിലുള്ള മരവിപ്പ്, ഇത്തരം പ്രശ്നങ്ങളാണ്. ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് മാള എസ് എൻ മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടർ ടി എ വിജയൻ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പം പൊതുവെ എനിക്ക് തോന്നുന്നു വിശേഷിച്ച് ഈ പുതുതലമുറ ഐ ടി മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർ കൂടുതലായിട്ട് കംപ്ലയിൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പുറം വേദനയും തോളലിലുള്ള വേദന, ഷോൾഡേഴ്സ്. ഇത്തരം പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കാണുന്നത്? ഇപ്പം മെയിനായിട്ട് പേഷ്യൻ്റ് വരുന്നത് ഈ നടുവേദനയായിട്ടാണ്. നടുവേദന എന്ന് പറഞ്ഞാൽ എക്സസൈസിൻ്റെ കുറവ്, പിന്നെ അവരെ വീഴ്ച പറ്റുക, പിന്നെ കൂടുതൽ സമയം മോട്ടോർ സൈക്കിൾ ഓടിച്ച് ഇങ്ങനെ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ മറ്റുള്ള ഒബേസിറ്റി, പിന്നെ ഫുഡിൻ്റെ റെസ്ട്രിക്ഷൻ കുറവ്, ആരോഗ്യക്കുറവ്, ഇതെല്ലാം നടുവേദനയ്ക്കുള്ള കാരണമാണ്. അതിൽ മെയിനായിട്ട് ഇപ്പോൾ ലംബാർ സ്പോണ്ടിലോസിസ് എന്ന് പറഞ്ഞാൽ നടുവിന് ഡിസ്ക് അകന്ന് പോകുക, ഡിസ്കുകൾക്ക് തള്ളിച്ച വരിക, ഡിസ്കിൻ്റെ വെർട്ടിബ്രാസ് തള്ളിപ്പോവുക, സ്ഥാനഭ്രംശം വരിക, ഇതൊക്കെയാണ് ഇപ്പോൾ സാധാരണ വന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ. അതിൻ്റെ എല്ലാം കാരണം നടുവേദനയാണ്. അതിന് കാലുവേദന ഉണ്ടാവും, കാലിൻ്റെ കാലിലേന് തേമാനം വരും, അപ്പോൾ കാല് മുട്ട് വളയും, മുട്ട് നടക്കാൻ പറ്റാതെ വരും, പിന്നെ കഴുത്തിലേക്ക് കംപ്രഷൻ വരുമ്പോൾ കഴുത്ത് തിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും, അങ്ങനെ വരുമ്പോൾ രണ്ട് കയ്യിലേക്കും അതിൻ്റെ സെർക്കുലേഷൻ കുറച്ച് നംനെസ് വരും, അതുപോലെ കാലിന് വരും. ഇങ്ങനെ എല്ലാ ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു വലിയ രോഗമാണ് ഈ നടുവേദന, ലംബാർ സ്പോണ്ടിലോസിസ്. ഓക്കെ, അതാണ് ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളിൽ കൂടുതലാൾക്ക് കാണുന്ന രോഗങ്ങൾ. മറ്റൊന്ന് ഡോക്ടർ, ഇപ്പം ഈ ചെറുതരം പുറം വേദനകളൊക്കെ നമ്മൾ അവഗണിക്കാറാണ് പതിവ്, അപ്പോൾ ഇത് ഇത്രയും ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് എന്ന് എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കാല് നടക്കാൻ പറ്റില്ല, കാലിന്മേൽ തരിപ്പ് വരും, കാലിന്മേൽ നടക്കുമ്പോൾ കുറച്ച് കണക്ക് കഴപ്പ് വരും, പിന്നെ കുറേ നേരം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ എനിക്കണം തോന്നും, കാലിന് തണ്ട് നടുവേദന തുടങ്ങും, പിന്നെ അതിനോടനുബന്ധമായിട്ട് കാലിന് വീക്ക്നെസ്, കാലിൻ്റെ മസിൽസ് വീക്കാവുക, അങ്ങനെയൊക്കെ കണ്ടുവരുമ്പോഴാണ് നമ്മൾ കൂടുതൽ പിന്നെ ഡോക്ടേഴ്സിനെ കാണാതെ കാണുന്നുണ്ട്. പക്ഷേ കണ്ടാലും അതിൻ്റെ ശരിക്കും ഡയഗ്നോസിസ് കിട്ടാണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ മാറി മാറി നടക്കും. കറക്റ്റ് ഡയഗ്നോസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, കാലിന് തരിപ്പ്, വേദന, കഴപ്പ്, നടുവിന് കഴപ്പ്, എളി വേദന, ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ സിംപ്റ്റംസ്. അപ്പോഴാണ് നമ്മൾ ഡോക്ടറെ മെയിനായിട്ട് കാണുന്നത്. അതുവരെ ഡോക്ടേഴ്സ് പല ലോക്കൽ കാണും, പക്ഷേ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കും, അപ്പോൾ തൽക്കാലം കുറവ് കിട്ടും. അങ്ങനെ നടന്നിരുന്നു ഒരുവിധം ഈ കംപ്ലയിൻറ്റ് കൂടുമ്പോഴാണ് ഡോക്ടേഴ്സിനെ കാണാനായിട്ട് അല്ല എൻ്റെ അടുത്ത് വരുന്നത്. ഓക്കെ ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. യെസ്, പറഞ്ഞോളൂ. എന്റെ പേര് ഷമീർ, എന്റെ വീട് കൊച്ചുകടവാണ്. കൊച്ചുകടവ്? അപ്പൊ മാള അടുത്താണല്ലോ. മാള അടുത്താണോ ഡോക്ടർ? മാളല്ല, ഞാൻ മാളയിലാണ്. പറഞ്ഞോളൂ. ഞാനൊരു ഷോപ്പ് നടത്താണേ. അപ്പോ എനിക്കിപ്പോ 28 വയസ്സാണ്. അപ്പോ പുറം വേദനയാണ് എന്റെ കംപ്ലൈന്റ്. ഞാൻ രാവിലെ തന്നെ വീട്ടിൽ വരും, ബൈക്കിലാണ് കൂടുതൽ യാത്ര ചെയ്യുന്നത്. പക്ഷേ രാവിലെയും വൈകുന്നേരം എപ്പോഴും പുറം വേദനയുണ്ട്. ആ പുറം വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്റേ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ MRI ചെയ്ത് നോക്കുക എന്ന് ചെയ്താലേ നമുക്ക് അതിന്റെ റിയൽ റീസൺ കിട്ടുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്ത സമയത്ത് മാളയിലെ എൻ്റെ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഞാൻ പരിശോധിച്ചിട്ട് വിവരം പറഞ്ഞുതരാം. ഡോക്ടർ, ഇപ്പോൾ ഈ ബൈക്ക് ഓടിക്കുന്നവർക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉള്ള, അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മുടെ റോഡൊക്കെ ഇപ്പോൾ ആ മാതിരിയല്ലേ, ഒക്കെ കുണ്ടും കുഴിയല്ലേ, അപ്പോൾ ഇങ്ങനെ സ്പീഡിലാണ്ട് പോകുമ്പോൾ ഒരു വെട്ടിൽ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷോക്കപ്പ്, ഈ വണ്ടിക്ക് ഷോക്കപ്പുണ്ട്, അതേമാതിരി നമുക്കുള്ള ഷോക്കപ്പാണ് ഈ ഡിസ്ക് എന്ന് പറഞ്ഞത്. അതായത് കശേരുക്കളെ സംരക്ഷിക്കുന്ന ഒരു ഡിസ്ക്കാണ്, ഒരു ഇതാണ് ഷോക്കപ്പാണ് ഈ ഡിസ്ക്. ആ ഡിസ്കുകൾക്ക് കംപ്രഷൻ വരുമ്പോൾ അത് തള്ളിപ്പോവും. ആ തള്ളലാണ് ഈ ഡിസ്ക് തള്ളാന്ന്, അല്ല ഡിസ്ക് തള്ളാന്ന്, ഡിസ്കല്ല, അതെ ഡിസ്ക് തള്ളാന്ന് പറയുന്നത്. അതിനോടനുബന്ധമായിട്ട് വെർട്ടിബ്രാസ് സ്ഥാനഭ്രംശം വരും. അപ്പോൾ നമുക്ക് പിന്നെ ബെഡ് ചെയ്യാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. അതാണ് വണ്ടി ഓടിച്ചാൽ ഉണ്ടാവുന്ന പ്രത്യേകത. അപ്പോൾ ഡോക്ടർ, നമുക്ക് എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കാൻ പറ്റുമോ? ബൈക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ സ്ലോയിൽ വെട്ടിൽ വീഴാണ്ട് സൂക്ഷിച്ച് ഓടിക്കുക. നമ്മളിപ്പോൾ കാല് തന്നെ വീണാലും ഇത് വരാം. ഇപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ബാത്റൂമിൽ വീണാലും ഈ എളിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ എല്ലാം സൂക്ഷിച്ച് ചെയ്യാനേ പറയാൻ പറ്റുള്ളൂ. വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. പിള്ളേരൊക്കെ സ്പീഡിൽ പോവും, ചില തെന്നി പോയി വീണ് കഴിഞ്ഞാലും ഈ തണ്ടിൽ പോകുന്നുണ്ട്. 20 വയസ്സായ പെമ്പിള്ളേർ, അല്ല പെമ്പിള്ളേർക്ക് പറയണ്ട, അമ്പിൾ വണ്ടിയിൽ നിന്ന് വീണാന്ന് പറയും. പറയുമ്പോൾ അത് കെയർലെസ് ഡ്രൈവിംഗ് ആണ്. ആക്സിഡൻറ്റ് തന്നെ അങ്ങനെ കെയർലെസ് ആകുമ്പോൾ സൂക്ഷിച്ചാൽ പിന്നെ അതുണ്ടാവില്ല. മറ്റൊന്ന് ഡോക്ടർ, ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നവരിൽ കാണുന്നതാണ് ഈ കൈകാൽ മരവിപ്പ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ എപ്പോഴാണ് ചികിത്സ തേടേണ്ടത്?
കയ്യാൽ മരയിപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ ചികിത്സ തേടാണ്ടല്ല അത്, അവർ തേടുന്ന ആൾക്കാർ ഡോക്ടേഴ്സ് അവർ മെഡിസിൻ നോക്കിയിട്ട് പറയും ഇവിടെ ചിലപ്പോൾ പറയും ഡിസ്കിന് കംപ്രഷൻ ഉണ്ട് അതല്ലെങ്കിൽ ഇവിടെ സെർവിക്കൽ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറയും. പക്ഷെ അതിനുള്ള പ്രോംപ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധാരണ ഇപ്പോൾ എല്ലാവർക്കും പറ്റുന്നില്ല, അതാണൊരു കാരണം. അപ്പോൾ ഈ കൈകാല് മരയിപ്പ് എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അവർ മരുന്ന് കൊടുക്കും, തൽക്കാലം എന്തെങ്കിലും മരയിപ്പിനുള്ള ഗുളികകൾ അല്ലെങ്കിൽ വേദനയ്ക്കുള്ള ഗുളിക കൊടുത്ത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് നടക്കും അവർ. പക്ഷെ കൂടുതൽ ഇരിക്കാൻ പറ്റാണ്ടാവുമ്പോൾ പിന്നെ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നത്. അടുത്തൊരു കോളിലേക്ക് പോകണം. ഓക്കെ, ഹലോ. ഹലോ, ഡോക്ടർ ലൈവ് അല്ലേ? അതെ, ചോദിച്ചോളൂ ഡോക്ടറോട്. സാർ, എന്റെ പേര് മീനു, ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ആയിക്കോട്ടെ, പറയൂ. എന്റെ കഴുത്തിന് തിരിക്കാൻ പറ്റില്ലാതെ വന്നു, പുറമേക്ക് വലത്തെ കയ്യിലേക്കും വേദന വന്നിട്ട് എക്സ്റേ എടുത്തപ്പോ തേയ്മാനമാണെന്ന് പറഞ്ഞു. അപ്പം കഴുത്ത് കുനിക്ക് പുറത്തേക്ക് ചേർത്ത് വെക്കുമ്പോൾ എനിക്ക് ഒരുവിധം പണികളൊക്കെ ചെയ്യാം, പക്ഷെ ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാതെ ഞാൻ മരം പോലെ കഴുത്ത് വെച്ചോണ്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നത് അപ്പൊ ഡിസ്കിന് പ്രശ്നം കൊണ്ടാണ് കഴുത്ത്. അത് ഡിസ്ക് തേയ്മാനം എന്ന് പറയാൻ പറ്റില്ല, ഡിസ്ക് ചിലപ്പോ തെറ്റിണ്ടാവും, ഡെസിക്കേറ്റ് നിൽക്കണ്ടാവും, തെന്നി നിൽക്കണ്ടാവും. അപ്പോൾ കഴുത്തിൻ്റെ സ്പൈനൽ കോഡ് കംപ്രഷൻ ആയിട്ട് കഴുത്ത് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, അതാണ് സംഭവിച്ചേക്കണത്. അത് നമുക്ക് നേരെയാക്കാവുന്ന കേസാണ്, അത് നേരിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇതിൽ പരമായ സമയമുള്ളൂ നമുക്ക് സംസാരിക്കാനായിട്ട്. ഡീറ്റെയിൽസ് സംസാരിക്കാൻ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് സംസാരിക്കാം കേട്ടോ. ഡോക്ടർ, ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളിപ്പോൾ ഡോക്ടർ കേട്ടിട്ട് ഇവരുടെ ലക്ഷണങ്ങൾ കേട്ടിട്ട് അസുഖം എന്താണെന്ന് പറയുന്നുണ്ട്, അത് കൂടാതെ മറ്റെന്തെല്ലാം രോഗനിർണയ മാർഗങ്ങളാണുള്ളത്? എക്സ്റേ, എക്സ്റേ എടുക്കും. ഓൺലി എക്സ്റേ, എക്സ്റേയിൽ നമുക്ക് ലംബാർ ആയാലും തൊറാസിക് ആയാലും സെർവിക്കൽ ആയാലും നമുക്ക് എക്സ്റേയിൽ നോക്കിയാൽ കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള വലിയ ടെസ്റ്റുകളൊന്നും ഞാൻ ചെയ്യിക്കാറില്ല, എൻ്റെ ആവശ്യം വരാറില്ല. ഇപ്പം ഇതൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ കൈ കൊണ്ട് തപ്പി നോക്കിയാൽ ഞങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഇത് കിട്ടും. എക്സ്റേ ഇല്ലാത്ത കാലത്തും ഈ ചികിത്സയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വേറെ രസം. എക്സ്റേക്ക് വന്നിട്ട് അധികം കാലമായിട്ടില്ല, അതിനു മുമ്പ് ആയുർവേദ ചികിത്സയിൽ ഈ കറക്ഷനും ഈ മർമ്മ ചികിത്സയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എക്സ്റേ ജസ്റ്റ് ആ പേഷ്യൻ്റെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടി എക്സ്റേ എടുക്കും, അത് കാണിച്ചു കൊടുക്കും, ഇതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ അവർക്ക് സാറ്റിസ്ഫാക്ഷനായി, അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള എക്സ്റേ, അല്ല ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എക്സ്റേയുടെ ആവശ്യമില്ല. ഓക്കെ ഡോക്ടർ, ഇപ്പം ഇതുപോലെ കൂടുതൽ സാധാരണമായിട്ട് കാണുന്ന ഒരു അസുഖമാണ് സ്പോണ്ടിലോസിസ്. പലപ്പോഴും നമ്മൾ കാണും ആളുകൾ ഈ കഴുത്തിലൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് നടക്കുന്നത്. അപ്പം ഇതിന് ഒരു ചികിത്സ എന്താണ്? സ്പോണ്ടിലോസിസ് ചികിത്സ എന്ന് പറഞ്ഞാൽ ഈ സെർവിക്കൽ വരുന്നതിൻ്റെ മെയിൻ കാരണം തന്നെ ലംബാറാണ്. ഓക്കെ, ലംബാർ അകന്ന് പോകുമ്പോൾ ബാക്ക് മോളിലേക്ക് അതിന് കംപ്രഷൻ പോകും, അപ്പോൾ അവിടെ മൂവ്മെൻ്റ് ഇല്ലാണ്ടോ, അപ്പോൾ അവിടെ കംപ്രഷൻ ആവുമ്പോൾ സ്പൈനൽ കോഡ് അവിടെ കംപ്രഷൻ ആയിട്ടാണ് ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഉണ്ടാവുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഈ ചൂടൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ആ നേർക്കെട്ട് പോകുമ്പോൾ കുറച്ച് സുഖം തോന്നും, പിന്നെ നെക്കോളറിട്ടിട്ട് ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുമ്പോൾ കുറച്ച് സുഖമുണ്ടാവും, പക്ഷേ എടുത്തു കഴിയുമ്പോൾ പിന്നെ പഴയല്ലോ ഒരു കാര്യമില്ല. അതുകൊണ്ട് അപ്പോൾ അതിനെന്ന് വെച്ചാൽ ഈ ലംബാർ കംപ്ലയിൻ്റ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ അത് കീഴ്പോട്ട് വന്നോളൂ, അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കംപ്രഷൻ കുറയും. ഞാൻ ചെയ്യുന്ന അതാണ്, എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ അങ്ങനെയാണ് ചെയ്യാറ്. അടുത്ത ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ആ പറയ. ഹലോ, ആ ഡോക്ടറെ, എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. ഓക്കെ, ഹസ്ബൻഡിന്റെ പുറകില് നടുവിന്റെ സ്കിന് വലത് കാലിന് ബലക്കുറവുണ്ട്. എവിടുന്നാ വിളിക്കണേ? എവിടെ? ഏറ്റുമാനൂർ. ആ ഓക്കെ, പറഞ്ഞോളൂ. എന്താ പ്രശ്നം എന്ന് പറഞ്ഞോ, ടിവിയിൽ കേൾക്കാൻ നിൽക്കണ്ട. അത് 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 എക്സ്റേ എടുത്ത് നോക്കിയായിരുന്നോ? എക്സ്റേ എടുത്തോ? ഡോക്ടർ, അത് അവര് ടിവിയിൽ കുറച്ച് കേട്ടിട്ട് പറയുന്ന ഡോക്ടർ, ഇപ്പൊ ഇവരുടെ പ്രശ്നത്തിന്റെ പരിഹാരം ഒന്ന് പറഞ്ഞോളൂ. മുട്ടിന് തേയ്മാനം ഉണ്ട്. മുട്ടിന് തേയ്മാനം വരുന്നതിന്റെ കാരണം നടുവിന് നടുവെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ അരക്കെട്ടിന് മുകളിൽ വെച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ അകൽച്ച വന്നിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഈ മുട്ടിലേക്ക് സർക്കുലേഷൻ കിട്ടാത്തത്. അപ്പോഴാണ് കാലിൻ്റെ മുട്ട് കയറലായി തേയ്മാനം വരുന്നത്, അതുകൊണ്ടാണ് നടക്കാൻ കഴിയാതെ. അപ്പോൾ ഉടനെ വന്നിട്ട് ആ ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് മാറ്റുക, അപ്പോൾ നിങ്ങളുടെ കാലിൻ്റെ മുട്ടുവേദന മാറിക്കോളും. വേറെ അതിന് പ്രത്യേകിച്ച് കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നെ കൺസൾട്ട് ചെയ്യാൻ ഇപ്പോൾ സമയമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ നമ്പർ നോക്കിയിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടറെ തുടരുന്നു, ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. യെസ്, ചോദിച്ചോളൂ, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്.
എന്റെ അമ്മക്ക് 10-12 വർഷമായി കഴുത്തിന് ചുറ്റും വേദന, അത് നെഞ്ചിലോട്ട് വേദന. അപ്പോ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോ എല്ല് തേയ്മാനാണെന്നാണ് പറയുന്നത്. ഇതോടൊപ്പം തന്നെ മുട്ടുവേദനയുണ്ട്, അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എവിടെന്ന് വിളിക്കുന്ന പയ്യന്നൂർ? എവിടെ? ബാലരാമപുരം. ഓക്കെ, പറയൂ. അതെ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, ആയുർവേദം കാണിച്ചു, അലോപ്പതി കാണിച്ചു, പക്ഷെ ഒരു കുറവും ഉണ്ടാകുന്നില്ല. അത് കുറയാത്തതിന്റെ കാരണം റിയലായ ട്രീറ്റ്മെന്റ് കിട്ടിയില്ല, അതുകൊണ്ട് കുറയാത്തത്. അപ്പോൾ നിങ്ങൾ അതിന്റെ എക്സ്റേ എടുത്തിട്ട് എക്സ്റേ ഒന്ന് എനിക്ക് ഒന്നര അയച്ചു തരാമോ, മെയിൽ ചെയ്യാമോ? ഡോക്ടറെ, ഇപ്പൊ ഈ മുട്ട് തേയ്മാനം എന്ന് പറയുന്നത് ഒരു പണ്ടൊക്കെ പ്രായമായി അവരിലാണ് ഇത് കാണുന്നത്, ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത്. ഈ മുട്ട് തേയ്മാനം യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? മുട്ട് തേയ്മാനം യഥാർത്ഥത്തിൽ ഉണ്ടാവുന്ന കാരണം എന്ന് വെച്ചാല് നമ്മുടെ കാലിന് മുട്ടിലേക്ക് രക്തം കിട്ടണ്ടേ, ആ രക്തം കിട്ടുന്ന ഞരമ്പ് കമ്പ്രഷൻ ആയി പോകും. അത് സിയാറ്റിക് നിറവുണ്ട്, അത് കാലുവേദന ഉണ്ടാക്കും, പിന്നെ സ്പൈനൽ കോഡിന് കമ്പ്രഷൻ വരും, അങ്ങനെ സിഗ്നൽസ് പോകും, രക്തോട്ടം കുറയും. അപ്പോഴാണ് കാറ്റലൈന് തേമാനം വേണ്ടത്. രക്തം എവിടെ കിട്ടിയില്ലെങ്കിലും അവിടെ തേമാനം ഉണ്ടാവും, ആ കാറ്റലൈജ് അതേ ഉള്ളൂ, അല്ലാണ്ട് മറ്റുള്ള എല്ലുകൾ തേയണില്ല. ബാക്ക് ബോൺസ് ഒന്നും തേയണില്ല, തരണാസ്ഥിയായിട്ടുള്ള ഈ കാറ്റലൈജ് തേയും. അത് നമുക്ക് രണ്ടാമത് തന്നെ അത് റീപ്രൊഡ്യൂസ് ചെയ്തോളും. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് സർക്കുലേഷൻ കിട്ടുമ്പോൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യും. അതാണ് മാറണേൻ്റെ കാരണം. അമിതവണ്ണം ഇതിനൊരു കാരണമാകുന്നുണ്ട്? പിന്നെ തീർച്ചയായിട്ടും ചില വെയിറ്റ് താങ്ങണ്ടേ, നമ്മുടെ ബോഡിയുടെ വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാതാകുമ്പോഴാണ് എല്ലുകൾക്ക് തേമാനം വരും. അതിൻ്റെ മെയിൻ കാരണം വെയിറ്റ് ഒന്നുമല്ല, ഈ തണ്ടലുവേദന വരും. അതായത് വെയിറ്റ് കൂടുമ്പോൾ ബാക്കിലേക്കാണ് നമ്മൾ അതിൻ്റെ കംപ്രഷൻ വരിക, ആ ബാക്കിൽ വരുമ്പോഴാണ് കാലിലേക്ക് വരുന്നത്. അപ്പം ബാക്ക് ശരിയാകുമ്പോൾ കാലിൽ ശരിയാവുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യമാണത്, തണ്ടൽ ശരിയാകുമ്പോൾ കാലിൽ ശരിയായി വരുന്നുണ്ട്. ഒരുപാട് 60-70 വയസ്സ് ആൾക്കാർ വരെ വന്നിട്ട് ചെയ്ത് പോകുന്നുണ്ട്, അവർക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകണം. ഓക്കെ, ഹലോ. ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. എന്റെ പേര് വിവേക് എന്നാണ്. യെസ്, തിരുവനന്തപുരത്ത് പാങ്ങോടുന്നാണ് വിളിക്കുന്നത്. എന്റെ കാര്യം സംസാരിക്കാനാണ് വിളിക്കുന്നേ. അതെ, കഴിഞ്ഞ വർഷം ആദ്യം തൊട്ട് എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു, വിട്ടുമാറാൻ നടുവേദന ഉണ്ടായിരുന്നു. അപ്പോഴേ ഡോക്ടറിനെ കൂടെ കാണിച്ചപ്പോ എന്റെ 6-ാം നട്ടലില് ഒരു എക്സ്ട്രാ എല്ല് കൂടുതൽ വളർന്നിരിക്കുന്നു പറയുന്നു. വളർന്നു നിൽക്കണം അല്ലേ? ഓ, അത് എന്ത് ചെയ്യാൻ പറ്റും? അത് ഭാവിയിൽ പ്രശ്നം. എല്ല് വളർന്നു നിൽക്കുന്നതാണെങ്കിൽ അത് ഗ്രൈൻഡ് അത് കട്ട് ചെയ്ത് കളയേണ്ടി വരും. അതല്ല, എല്ലുകൾക്ക് തള്ളിച്ചാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാവുന്നതാണ്. അതിന് എന്നെ ഒന്ന് വിളിച്ചാൽ മതി, നമ്പർ തരും. ആ നമ്പറിൽ വിളിച്ചിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം, ഇപ്പം സമയം കുറവാണ്. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എല്ലുകൾ വളർച്ച ഒരു പ്രായമാകുമ്പോൾ ചില ആൾക്കാർക്ക് തണ്ടലില് വളയും, കാലിൻ്റെ ആംഗിളിൽ എല്ല് വരും, മുട്ടിലേക്ക് വളരും. അത് കട്ട് ചെയ്ത് കളയാവുന്ന കാര്യങ്ങളാണ്, അതൊന്നും വലിയ മേജർ. അത് ബാക്കിലാകുമ്പോൾ സർജറി മേജറാണ്, അതേസമയം കാലിൻ്റെ മുട്ടിലൊക്കെ ആണെങ്കിൽ ഈസിയാണ്. അത് ഗ്രോത്ത് ആണെന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്തിട്ടില്ല, കൺഫേം ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ പുറം വേദന മാറിക്കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറുമെന്ന് ഡോക്ടർ പറഞ്ഞു. കൃത്യമായ ചികിത്സ, നമ്മൾ എന്തെല്ലാം ചികിത്സകളാണ് ആയുർവേദത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? ചികിത്സ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ക് അന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെയാക്കും, അടുപ്പിക്കണത് അല്ലെങ്കിൽ തള്ളിക്കണത് നേരെയാക്കിയുള്ളൂ. അത് കൈകൊണ്ട് ചെയ്യുന്ന ഒരു മർമ്മ ചികിത്സയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചില ആൾക്കാർക്ക് ബാക്കിൽ മസിൽസ് വീക്ക്നെസ് വരുമ്പോൾ നമ്മൾ അതിനുള്ള പൊടിക്കിഴി കൊടുക്കും, നവരക്കിഴി കൊടുക്കും. ചിലർക്ക് തടി ഉള്ള ആൾക്കാരെയും പിഴിച്ചിൽ കൊടുക്കും. അങ്ങനെ ചിലപ്പോൾ 7 ദിവസം ചിലപ്പോൾ 14 ദിവസം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് വിടും. അപ്പോൾ അവർ ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. ചില ആൾക്കാർക്ക് അപ്പം തന്നെ ചെയ്ത് നമുക്ക് ക്ലിയർ ആക്കാം. ആൾക്കാർ അത്രയും പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് 1.5 മണിക്കൂർ ക്ലിയർ ആയി കൊടുക്കാവുന്ന കേസാണത്. കൈകളിലുണ്ടാവുന്ന മരവിപ്പിന്, കൈകളിലും ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞു കാലിന്റെ മുട്ടിനൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പുറം വേദന മാറുമ്പോൾ മാറുന്നുണ്ടെന്ന്. കൈമരവിപ്പും അതുപോലെ ഒന്നാണോ? ഡെഫിനറ്റ് ആയിട്ടും കഴുത്തിൽ ഇവിടെ നിങ്ങൾ ഈ സെർവിക്കൽ കംപ്രഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കയ്യിലേക്ക് സർക്കുലേഷൻ കിട്ടില്ലല്ലോ, അപ്പൊ കൈ തരിക്കും. അത് ഇവിടെ വിട്ടു കഴിയുമ്പോൾ കൈയുടെ തരിപ്പ് മാറുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ഈ ലംബാർ കംപ്ലൈന്റ് തന്നെയാണ് വന്നത്. ലംബാറും സെർവിക്കലാണ് വന്നതിന്റെ കാരണങ്ങളൊക്കെ, മെയിൻ കാരണങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, സ്പൈനൽ കോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിനെ ഫ്രീ ആക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കംപ്ലീറ്റ് മാറിപ്പോണ്ട്, അത്രയാണ് എൻ്റെ അനുഭവം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, ആ ഡോക്ടർ ലൈവ് അല്ലേ? അതെ, നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. നമസ്കാരം, ഞാൻ ഹലോ ഡോക്ടർ. യെസ് പറയൂ. ആ ഡോക്ടർ, ഞാൻ ഇബ്രാഹിം സംസാരിക്കുന്നത്, ഖത്തറിൽ നിന്ന് വിളിക്കുന്നത്. ആ സാർ, എൻ്റെ ഈ നടുവിൻ്റെ ഇടത് ഭാഗത്തായിട്ട്, അപ്പൊ അത് ഞാൻ കൂടെ കൂടെ നാട്ടിൽ പോകുന്ന സമയത്ത് ഈ ഫാനൊക്കെ കിടക്കുന്ന സമയത്ത് എനിക്ക് എന്റെ ഇടത് കാലിന്റെ മുൻഭാഗത്ത്, അതായത് നടുവിന്റെ ഇടത് സൈഡിൽ കൂടെ നമ്മൾ നിലക്കുന്ന വല്ലാത്തൊരു പെയിനാണ് എനിക്ക്. അത് പിന്നെ അത് അങ്ങനെ ആ പെയിൻ അങ്ങനെ പോകും. പിന്നെ അത് കൂടുതൽ ഡോക്ടറൊന്നും അധികം പോയി കാണാനല്ല, പോയി അഥവാ പോയി കഴിഞ്ഞാൽ ഈ പെയിൻ കില്ലർ തരും എന്നുള്ള നിലക്ക് എന്ത് ചെയ്യും. അപ്പൊ അത് ഉപേക്ഷിക്കുമ്പോൾ അത് പിന്നെ കൂടെ കൂടെ പിന്നെ അത് അങ്ങനെ മാറും. ഇപ്പൊ ഈ ഇടയായിട്ട് ഇപ്പൊ 3-4 ദിവസമായിട്ട്
ഇപ്പൊ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നേൽക്കോ വല്ലാത്ത എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പൊ ഒന്നിങ്ങനെ നമ്മൾ ശരിക്കും ഉണർന്ന് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു അഞ്ച് രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിയായി, പിന്നെ ശരിക്കും നടന്നു പോകുന്നിരിക്കുന്ന ബുദ്ധിമുട്ടില്ല. അപ്പൊ അതും എനിക്ക് വരുന്നത് ശരിക്കും നടുവിനല്ല, എന്റെ ഈ ഇടത് ഭാഗത്ത് എന്റെ ഈ വയറിനോട് ചേർന്നത് ഒരു ഒരു ആ ഒരു ഇടത് ഭാഗത്തായിട്ടാ കൂടുതൽ വരുന്നത്. മെയിൻ കാരണം ഈ നടുവിന്റെ കംപ്ലൈന്റ് ഉണ്ട്, അവിടേക്ക് സർക്കുലേഷൻ കുറഞ്ഞിട്ട് അവിടെ നേർക്കിട്ട് വന്നിട്ടുണ്ട്, എടിമുണ്ട് അവിടെ. ആ എടിമ മാറുമ്പോഴേ ആ വേദന മാറുള്ളൂ. അത് എടിമ മാറണമെങ്കിൽ ലംബർ കംപ്ലൈന്റ് മാറ്റി വരും. നടുവിന് എവിടെയെങ്കിലും തെന്നൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അകൽച്ച വന്നിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ ഡോക്ടർ, ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഇതാണ് സംഭവിക്കുന്നത്, കുറച്ച് നാൾ ഏതെങ്കിലും ചെറുതരം ചികിത്സകളൊക്കെ ചെയ്തു കഴിഞ്ഞത് മാറുന്ന പോലെയാണ്, കുറേ നാൾ മാറി നിൽക്കുന്നു, വീണ്ടും ഇടവിട്ടത് വരുന്നു. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ കൊണ്ടാണ് ആളുകൾ കൃത്യമായ ചികിത്സ തേടാൻ വൈകുന്നത് എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇതൊരു ഗൗരവമായ വിഷയമാണ് എന്ന് തിരിച്ചറിയേണ്ടത് എപ്പോഴാണ്, പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരൊക്കെ? ചെറുപ്പക്കാർ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ അവരുടെ പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ട് അവരിങ്ങനെ കുറച്ചൊക്കെ ബെയർ ചെയ്ത് നടക്കും. പക്ഷെ നിവൃത്തിയിലുണ്ടാവുന്ന കണ്ടീഷനിലാണ് അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ പിന്നെ അത് ഏകദേശം ഒരുവിധം കംപ്ലയിൻറ്റ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് പിന്നെ നമ്മൾ എന്തെങ്കിലും പെയിൻ കില്ലറൊക്കെ കൊടുക്കും, ഡോക്ടർ ചെയ്ത് കൊടുക്കും. അത് കഴിക്കുമ്പോൾ തൽക്കാലം കുറയും, നേർക്കെട്ടണേയും മാറും. അപ്പോൾ നേർക്കെട്ടണേ സ്പോണ്ടലൈറ്റിസാണ് നേർക്കെട്ട്. സ്പോണ്ടലൈറ്റിസ് എന്ന് പറഞ്ഞാലാണ് അകൽച്ച തള്ളിച്ച്. അപ്പോൾ സ്പോണ്ടലൈറ്റിസ് കേസൊക്കെ ആണെങ്കിൽ മാറിപ്പോവും. പിന്നെ കുറച്ച് പിന്നെയും അത് വരുന്നതിൻ്റെ കാരണം വെച്ചാൽ ഈ നേർക്കിട്ടല്ല എന്നുള്ളതാണ് കൺഫർമേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ റിയൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാതാവുമ്പോൾ അവരിങ്ങനെ മാറി മാറി നടക്കുന്നു. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടറെ തുടരുന്നു, ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. രോഗത്തിന്റെ ചെറിയൊരു ലക്ഷണം ഉണ്ട് എന്ന് ഡയഗ്നോസിസ് ശേഷം ഡോക്ടർ പറഞ്ഞു. എവിടെ നിന്ന് വിളിക്കുന്നേ? ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ആ പറയൂ. അപ്പോ അത് ആദ്യം ഒരു ഇടത്തെ കൈയുടെ ഒരു തരിപ്പ് ആണ് ആദ്യം ഉണ്ടായിരുന്ന സിംപ്റ്റം. അപ്പൊ അത് പിന്നെ ഡയഗ്നോസ് ചെയ്തിട്ട് ഒരു എക്സ്റേ എടുത്തു ബാക്കിൽ, കഴുത്തിന്റെ ബാക്കിലുള്ള. അത് ഡോക്ടർ പറഞ്ഞു സെർവിക്കൽ പ്രശ്നമാണ്. എൻ്റെ ഇപ്പോൾ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ സെർവിക്കൽ കംപ്ലയിൻ്റ് ആണ്. പക്ഷേ അത് ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് സംസാരിക്കണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അപ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ പറയുമ്പോൾ തന്നെ പലരും ഈ പ്രശ്നം എന്തുകൊണ്ടാണ് ഇങ്ങനെ അവഗണിക്കുന്നത്, അത്ര കഠിനമായ വേദന ആദ്യം അനുഭവപ്പെടുന്നില്ല, അവഗണിക്കണില്ല, റിയലായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ റിയൽ ട്രീറ്റ്മെൻറ്റ് അല്ലാന്ന് മാത്രമേ ഉള്ളൂ, ഓർത്തോപെഡിക്സിനെ കാണുന്നുണ്ട്, ആയുർവേദം ചെയ്യുന്നുണ്ട്, ഹോമിയോപ്പതിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റിയൽ കോസ് മർമ്മ ചികിത്സയിലാണ് വരുന്നത്. അത് ആർക്കും കാര്യമായിട്ട് അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടുള്ള കംപ്ലയിൻ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് 10-12 സ്ഥലത്ത് പോയ ആൾക്കാർ, 8-9 സ്ഥലത്ത് പോയ ആൾക്കാരൊക്കെയാണ് ഈ വരുന്നത്. അത് മെയിൻ സീനിയർ ഓർത്തോപെഡിക് സർജന്മാർ സ്പോണ്ടലൈസിസ് ആണ് അല്ലെങ്കിൽ തല്ലിച്ചാണ് അകൽച്ചെന്ന് പറയണമെങ്കിൽ അവർക്ക് ആ പ്രോം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. വെയിറ്റ് ഇട്ട് കെടുക്കുക അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യാന്ന് പറയണം. അല്ലാണ്ട് അതിന് എന്താണ് വേണ്ടത്, എന്ത് ചെയ്യണം എന്നുള്ളത് ഇതുവരെ. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും എത്ര ദിവസം കിടക്കണം ഇതുപോലുള്ള കാര്യങ്ങളാണ് പലർക്കും സംശയം വരാറ്. അപ്പോൾ ഇതിന് നമ്മൾ ചികിത്സ കൊടുക്കുമ്പോൾ എത്ര ദിവസം ഈ കിടന്ന് ഹോസ്പിറ്റലൈസേഷൻ എത്ര ദിവസം വേണ്ടി വരും, ഫോളോ അപ്സ് അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഹോസ്പിറ്റലൈസേഷൻ ഇപ്പോൾ ഡിസ്കിൻ്റെ പ്രോബ്ലം മെയിനായിട്ട് അകൽച്ചയും ഇതൊക്കെ വന്ന് ബോഡി വീക്കാണെങ്കിൽ അവർക്ക് മിനിമം ഒരു 14 days എങ്കിലും വരും. 14 ദിവസം മാക്സിമം വരുള്ളൂ, മിനിമം 7-14 days. അത് ചിലപ്പം 3 ദിവസം പൊടിക്കി കൊടുക്കും, പിന്നെ അതിനുശേഷം നവരക്ക് പിഴിച്ചിൽ കൊടുക്കും, പിന്നെ 3 ദിവസം നവര് കൊടുക്കും. അപ്പോൾ കംപ്ലീറ്റ് ബാക്ക് മസിൽസ് വീക്ക്നെസ് മാറും. അപ്പോൾ പിന്നെ നേർക്കെട്ടൊക്കെ മാറി ആൾ ഫ്രഷ് ആവും. 14 ദിവസം ക്ലിയർ ആയിട്ട് പോകുള്ളൂ, എന്തായാലും എത്ര സിവിയർ ആയാലും ശരി 14 ദിവസം ക്ലിയർ ആവും. ആ സമയത്ത് നമ്മൾ ആഹാരക്രമങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പിന്നെ ഡെഫിനറ്റ് ആഹാരം എന്നുള്ളതിൽ മെയിനായിട്ട് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ തണ്ടൽ വരുന്നത് പറഞ്ഞാൽ ഒബേസിറ്റിയാണ്. അവിടേക്ക് ഒരു സർക്കുലേഷൻ കിട്ടാകുമ്പോൾ എല്ലുകൾക്ക് ബലക്ഷയം വരും, തള്ളിച്ചേക്ക് വരും, മസിൽ വീക്കാവും, വ്യായാമക്കുറവ്. പിന്നെ ഈ എന്തായാലും നമ്മുടെ ശരീരത്തിന് യോജിച്ച ഭക്ഷണം, ഞാൻ വെജിറ്റേറിയനാണ്, അത് ആൾക്കാർക്ക് താല്പര്യമില്ല. അങ്ങനെ വരുമ്പോൾ ശരീരത്തിൽ വേണ്ടാത്ത സാധനങ്ങൾ കയറുമ്പോൾ രോഗമായി. 3 ദോഷങ്ങൾ കൊണ്ട് രോഗം ഉണ്ടാവണം, വാദം പിത്തം കപ്പം. അത് കോപിക്കണതും ക്ഷയിക്കണതും ഭക്ഷണം കൊണ്ട് തന്നെയാണ്. അതിൻ്റെ അഗ്നികളുണ്ട്, 13 അഗ്നിയാണ്. 13 അഗ്നി ശരിക്കും പ്രവർത്തിച്ചാൽ രോഗം ഉണ്ടാവില്ല. അഗ്നികൾ വന്നിക്കുമ്പോൾ ഇപ്പോൾ രോഗി, ഛർദി, അങ്ങനെയുള്ള അഗ്നി എന്ന് പറഞ്ഞാൽ ജാത്വഗ്നി, പഞ്ചാഗ്നി, ജഠരാഗ്നി, ഈ 13 അഗ്നി ശരിക്കും വർക്ക് ചെയ്യണമെങ്കിൽ രോഗിയല്ല, അവൻ ആരോഗ്യവാനാണ്. അത് പ്രവർത്തിപ്പിക്കേണ്ടത് നമ്മുടെ ഭക്ഷണം കൊണ്ടാണ്. അത് തെറ്റുമ്പോഴാണ് അഗ്നികൾ വന്നിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കയറി ബ്ലോക്കായി, അറ്റാക്ക് വന്ന്, സ്ട്രോക്ക് വന്ന് എല്ലാം ഉണ്ടാവുന്നത്. അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, പ്രീതി ആരോ പത്രത്തിൽ നിന്ന് വിളിക്കുന്നതാണ്. ആ ചോദിച്ചോളൂ.
കുറച്ച് നാളത്തെ എനിക്ക് എന്റെ കഴുത്തിന്റെ സ്പെഡിൽ ഇങ്ങനെ ഭയങ്കര കാലിന്റെ കാലിന് ഭയങ്കര മസിൽ വെട്ടിക്കേറ്റം. അതുപോലെ നടുവിനാണെങ്കിലും നട്ടലിന് ഭയങ്കര വേദന. ആ നട്ടലിന്റെ വേദന തന്നെയാണ് രോഗം. അതിനുള്ള ചികിത്സ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നേരിട്ട് വിളിക്കാൻ നമ്പർ ചോദിച്ച് വിളിച്ചോളൂ കേട്ടോ. ഓക്കെ ഡോക്ടർ. ഇപ്പോൾ ഈ സ്ത്രീകളിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ പുരുഷന്മാരുടെ അസുഖങ്ങളാണ് കൂടുതൽ വന്നതെന്ന് തോന്നുന്നു അല്ലേ. സ്ത്രീകളിൽ പൊതുവേ ഇത്തരം പ്രശ്നങ്ങൾ, കാലിൻ്റെ മുട്ട് തേയ്മാനം, നടുവേദന, ഇത്തരം പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇവർ കൃത്യമായ ചികിത്സ തേടാതിരിക്കുന്നത് പലപ്പോഴും പ്രശ്നം രൂക്ഷമാക്കാനും കാരണമാകുന്നുണ്ട്. തുടക്കത്തിൽ ഇവർക്ക് ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതായത് ഇത് വരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫുഡ് റെസ്ട്രിക്ഷൻ, പിന്നെ മിതമായ വ്യായാമങ്ങൾ, അതൊക്കെ ചെയ്ത് സർക്കുലേഷൻ കൂട്ടാൻ പരിശ്രമിക്കുക. പിന്നെ ഹെവി ജോലികൾ ചെയ്യുന്ന ആൾക്കാർ അത് കൺട്രോൾ ചെയ്യുക. പിന്നെ ഒരേ ഇരിപ്പിന്ന് ജോലിക്കാർ ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്യുക. പിന്നെ വണ്ടി ഓടിക്കാൻ, സ്കൂട്ടറൊക്കെ ഓടിക്കാൻ ലേഡീസ് ഉണ്ട്, അവരൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഓടിക്കുക, വെട്ടിൽ വീഴാണ്ട് നോക്കുക. അങ്ങനെയൊക്കെ സൂക്ഷിച്ച് ഭക്ഷണം കൺട്രോൾ ചെയ്ത് വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ കാലിൻ്റെ വേനയും തണ്ടുവേനയും കുറയ്ക്കുക, കുറച്ചടക്കാൻ പറ്റും. പിന്നെ കൂടുതൽ സിവിയറിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടും പറ്റില്ല, അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് എടുക്കണം. ഡോക്ടർ, ഇപ്പോൾ ഈ വ്യായാമങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകൾ പലപ്പോഴും വീട്ടിലൊക്കെ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യുന്നവരുണ്ടാവും, പ്രത്യേകിച്ച് വീട്ടമ്മമാർ. അപ്പോൾ അവർ പറയും ഞാൻ രാവിലെ മുതൽ പണി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് വ്യായാമത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു സംശയം ഉണ്ടാവും. വ്യായാമം എന്ന് പറഞ്ഞാൽ പണിയെടുക്കൽ, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കളിക്കാർ കളിക്കണേക്ക് മുമ്പ് വ്യായാമം ചെയ്തിട്ട് എന്തിനാണ് കളിക്കാൻ പോണേ? അവർക്ക് രാവിലെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാർക്ക് അവരൊക്കെ അതിന് മുമ്പ് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് വ്യായാമം ചെയ്യണില്ലേ? അത് ഏത് ജോലിക്കും വ്യായാമം ആവശ്യമാണ്. വാമപ്പ് ചെയ്യാണ്ട് എന്ത് ജോലി ചെയ്താലും തണ്ടലും കൈയും കാലൊക്കെ പിടിക്കും, മസിൽ ക്രാംസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്രിക്കറ്റ് ഫുട്ബോളേഴ്സ് എല്ലാ കളിക്കാരും അതിന് മുമ്പ് 1.5 മണിക്കൂർ 2 മണിക്കൂർ വ്യായാമം ചെയ്യുന്നത്. അത് ഏത് ജോലിക്കാർക്കായാലും, കുക്കിംഗ് ആയാലും വീട്ടിൽ പണിയായാലും ശരി, തുമ്പകളക്കാരനായാലും ശരി, ആർക്കും അത് ആവശ്യമുള്ളതാണ്. അത് ആൾക്കാർ ഞാൻ പണിയെടുക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അതൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ധാരിക്കുക. ആ ധാരണ തെറ്റിയതുകൊണ്ടാണ് ഇന്ന് ഈ ലൈഫ് സ്റ്റൈൽ മാറിയതിൻ്റെ രോഗങ്ങൾ വരുന്നത്. വ്യായാമം മസ്റ്റാണ്. അത് 15 മിനിറ്റ് വരെ നമുക്ക് വേണ്ടി ചിലവാക്കാൻ നമുക്ക് തയ്യാറില്ലെങ്കിൽ രോഗിയാവുന്നതായിട്ട് തീർച്ചയാണ്. അത് നമ്മൾ ഈ 24 മണിക്കൂറിൽ അരമണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. അത് ഇന്ത്യൻ പ്രസിഡൻ്റ് ആയാലും അമേരിക്കൻ പ്രസിഡൻ്റ് ആയാലും എല്ലാവർക്കുമുള്ള സമയമാണ്. അത് നമുക്കുണ്ടാക്കണം. സമയമില്ലായി ഒന്നുമല്ല, അത് ചെയ്യാൻ അവയർനെസ് ഇല്ലാതെ കുറവാണ്. അത് മറ്റൊരു കോളിലേക്ക് പോകണം. ഹലോ ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഞാൻ കണ്ണൂർ തളിപ്പുറമിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് കുറച്ച് വർഷമായിട്ട് രണ്ട് ഷോൾഡറും നല്ല വേദനയാണ്. ഷോൾഡറിനുള്ള വേദന ചെവിയും ഇങ്ങനെ മേലോട്ട് കയറിയിട്ട് തലവരെ എത്തുന്നുണ്ട്. അതുപോലെ നടുവിനും വേദന ഉണ്ട്. പിന്നെ അത് കാൽമുട്ടും, രണ്ട് കാൽമുട്ടും കാലിന്റെ വെള്ളം വരെ പോകുന്നുണ്ട്. ജോലി ഇപ്പോഴും പ്രധാനമായ ജോലിയൊന്നുമില്ല, ഞാനൊരു എക്സ് സർവീസ് മാൻ ആയിരുന്നു, റിട്ടയർ ആയി. അപ്പോൾ അത് ഇപ്പോൾ ഈ ഫോൺ കോളിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു തരാം. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ വീട്ടമ്മമാരിലേക്ക് തന്നെ വന്ന് ഞാൻ ഒന്നുകൂടെ വന്നോട്ടെ. ഇവർ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു വ്യായാമങ്ങൾ ചെയ്യണം, അതുപോലെ ആഹാരക്രമത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ളു. എന്തെല്ലാം വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് പറയാം? വ്യായാമം സിമ്പിൾ യോഗാസൊക്കെ ഇപ്പോൾ നമുക്ക് ഈസിയായിട്ട് ചെയ്യാവുന്ന യോഗകളുണ്ട്. ആ യോഗാസനം ഇപ്പോൾ ഭുജംഗാസനം ചെയ്താൽ തണ്ടൽവാനിക്ക് ശമനം കിട്ടും. അതുപോലെ മേരുദണ്ഡാസനം, വയറ് കുറയ്ക്കാനും തണ്ടലിനും മസിൽ വീക്ക്നെസ് മാറ്റാൻ മേരുദണ്ഡാസനം. രണ്ട് കാലം ഉയർത്താൻ ഒരേ കാലം ഉയർത്താൻ മേരുദണ്ഡാസനം എന്ന് പറഞ്ഞത്. പിന്നെ ഭുജംഗാസനം ചെയ്യുക, മേരുദണ്ഡാസനം ചെയ്യുക. മേരുദണ്ഡാസനം ചെയ്യുമ്പോൾ വയറിൻ്റെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യും. പിന്നെ ഇപ്പോൾ അറ്റേസ് പ്രസൻറ്റിൽ ഇങ്ങനെ പേര് പറയാനെങ്ങനെ ഇത് 8 ഞാനിപ്പോൾ ഈ ബാക്ക് പെയിൻ തന്നെ കൊടുക്കുന്നത് 10-12 തരം യോഗാസനം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ അവർ ഫിറ്റായിരിക്കും, പിന്നെ അവർക്ക് പെയിൻ ഉണ്ടാവില്ല. അത് കൃത്യമായിട്ട് ചെയ്യണം. രാവിലെ എന്നിട്ടാ യോഗ ചെയ്തിട്ട് എന്ത് പണിക്കും പോകും. വെയിറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് എടുക്കാം, തൂമ്പളക്കാൻ വേണ്ടി പോകാം, അങ്ങനെയുള്ള എല്ലാ ജോലികൾക്കും ചെയ്യാം. ഒരു കംപ്ലയിൻറ്റ് വരണമില്ല. അപ്പോൾ ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഈ 1.5 മണിക്കൂർ നേരത്തെ പണി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല. ഓക്കെ ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.